സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കാത്തൊരു കൂട്ടരുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഓ ഉമ്മമാരെ നിങ്ങളതൊന്ന് ആലോചിക്കണേ, സ്വർഗത്തിന്റെ വാസന കിട്ടാത്ത ചില കൂട്ടരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറയുന്നുണ്ട്. ഞാനതിൽ നിന്ന് ചിലരെ മാത്രം ഇപ്പോൾ പറയാം, സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. മങ്കത്തല നഫ്സൻ മുആഹദൻ, അതേ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ കരാറുണ്ടാക്കി സൗഹാർദ്ദപൂർവം ജീവിക്കാൻ മുസ്ലിം രാഷ്ട്രത്തിൽ തീരുമാനിച്ച യഹൂദികൾ ക്രിസ്ത്യാനികൾ പോലെയുള്ള അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം രാഷ്ട്രത്തിൽ അവരുമായി കരാറുണ്ടാക്കി നമ്മുടെ രാഷ്ട്രത്തിൽ സുരക്ഷിതമായി കഴിയുമ്പോ, അതുപോലെ മുഅ്മിനീങ്ങൾ അവർക്ക് നിർഭയത്വം കൊടുത്തുകൊണ്ട് കരാറിലായി നീങ്ങുമ്പോ, അങ്ങനെ പരസ്പരം കരാറിലായി നീങ്ങുന്ന നമ്മൾ യഥാ ശത്രുത കാണിക്കാത്ത, അതേ നമ്മെ കൊല്ലാത്ത, നമ്മെ ആക്രമിക്കാത്ത ഒരമുസ്ലിം സഹോദരനെ വല്ലവരും കൊന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അവൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഓ സുഹൃത്തുക്കളെ, ഇസ്ലാം വർഗീയതയുടെ മതമല്ല, തീവ്രവാദത്തിന്റെ മതമല്ല, ഇസ്ലാം നീതിയുടെ മതമാണ്. നമ്മളുമായി കരാറിൽ ജീവിക്കുന്ന മുസ്ലിം രാഷ്ട്രത്തിന്റെ കീഴിലതാ കരാറിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരൻ അങ്ങനെ അതാ ഭരണാധികാരികൾ നിർഭയത്വം നൽകി അവർക്ക് ജീവിക്കാൻ അവസരം കൊടുത്തിട്ട് വല്ല വ്യക്തികളും നിയമം കയ്യിലെടുത്തൊരു മനുഷ്യനെ കൊന്നാൽ അക്കൊന്ന മനുഷ്യൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? അതുപോലെ من تعلم علما مما يبتغى به وجه الله അല്ലാഹുവിന്റെ പൊരുത്തം കരുതി പഠിക്കേണ്ട ഇൽമു വല്ലവനും പഠിച്ചു. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് പഠിക്കുന്നവൻ പഠിക്കേണ്ടത്. പക്ഷേ അവൻ പഠിച്ചത് എന്തിനാണ്? പഠിച്ചിട്ട് ദുനിയാവിൽ സ്ഥാനം കിട്ടാനാണ്, അല്ലെങ്കിൽ പണം കയ്യിലാക്കാനാണ്, അല്ലെങ്കിൽ കാര്യലാഭം കിട്ടാനാണ്. അങ്ങനെ കാര്യലാഭത്തിന് വേണ്ടി, സ്ഥാനമാനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ വൃത്തം കരുതി പഠിക്കേണ്ട ഇൽമു വല്ലവനും പഠിച്ചാൽ ലംയജിദ് മുഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഇൽമു പഠിക്കുന്നവൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇൽമു പഠിക്കണം. ഓ മുഅ്മിനീങ്ങളെ, ഇതുപോലെ തന്നെ അതാ ഒരു റിപ്പോർട്ടിൽ കാണാം, 500 കൊല്ലം യാത്ര ചെയ്യുന്ന വൈദൂരത്ത് സ്വർഗത്തിന്റെ വാസന എത്തും. പക്ഷേ അതാ ഒരു മനുഷ്യന് വല്ല ഉപകാരവും ചെയ്തു കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് വല്ല ധർമ്മവും ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് അതിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഞാനാണ് അവന് വിസ കൊടുത്തത്, ഞാനാണ് അവന് പണി കൊടുത്തത്, ഞാനാണ് അവനെ കച്ചവടത്തിൽ കയറ്റിയത്, ഞാനാ പണി പഠിപ്പിച്ചത്, ഞാനാണ് അവനെ രക്ഷപ്പെടുത്തിയത്, ഞാനാണ് അവന് വീടുണ്ടാക്കി കൊടുത്തത്, ഞാനാണ് അവന് സ്ഥലം കൊടുത്തത്, ഇങ്ങനെ ഞാൻ ചെയ്തു എന്ന് കൊടുത്തതിനെ കുറിച്ച് പറയുന്നവനുണ്ടല്ലോ, അങ്ങനെ പറയുന്ന മനുഷ്യൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഓ മുഅ്മിനീങ്ങളെ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചെയ്ത ഉപകാരം മറന്നു കളയണം, ചെയ്ത ഉപകാരം പിന്നെ എടുത്തു പറയരുത്. അങ്ങനെ പറയുന്നവന് സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം സുയൂത്തി തങ്ങൾ അതാ എടുത്തുദ്ധരിക്കുന്നു ഹദീസ്. ഇനിയോ വലാഖുൻ സ്വർഗത്തിന്റെ വാസനത്തിക്കൂല ആര്? സ്വന്തം ബാപ്പയോട് ഉമ്മയോട് അവരെ മനസ്സിന് സമാധാനം കെടുത്തുന്ന വാക്ക് പറയുന്നവൻ. ബാപ്പയെ ബുദ്ധിമുട്ടിക്കുന്നവൻ, ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്നവൻ. ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പോയി കുത്തണ്ട, അവരെ തല്ലണ്ട, അവരെ വേദനിപ്പിക്കണ്ട. നീ 1000 കണക്കിന് 1000000 കണക്കിന് കൊടുത്തിട്ടാണെങ്കിലും ശരി, കൊടുക്കും 1000000 കണക്കിന് ഉമ്മാക്കും ബാപ്പക്കും കൊടുത്തിട്ടാണെങ്കിലും ശരി,
അവരെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന ഒരൊറ്റ വാക്ക് നീ പറഞ്ഞു പോയാൽ അതുമ്മാനെ ബുദ്ധിമുട്ടിക്കലാണ് കേട്ടോ, ബാപ്പാനെ ബുദ്ധിമുട്ടിക്കലാണ് കേട്ടോ. അതേ അതുപോലെ തന്നെ ഉമ്മാനെയും ബാപ്പാനെയും ബുദ്ധിമുട്ടിക്കുന്നവൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഹദീസിൽ പഠിപ്പിക്കുന്ന ബാഹ്യാർത്ഥമാണത്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, വളരെ നന്നായി മനസ്സിലാക്കണം. ഒരിക്കലും ബാപ്പയുടെ മനസ്സിനൊരു ക്ലേശമുണ്ടാകുന്ന, ഉമ്മാന്റെ മനസ്സിനൊരൽപ്പം സങ്കോചമുണ്ടാകുന്ന ഒരൊറ്റ വാക്കും മക്കളെ നാവിൽ നിന്ന് വരാൻ പാടില്ല. മക്കളെ മക്കളെ നാവുമെന്ന് വരാൻ പാടില്ല. ചിലപ്പോ ബാപ്പാക്ക് പണം അയച്ചു കൊടുക്കുന്നത് നീ ആയിരിക്കും, അല്ലെ ഉമ്മാക്ക് പണം അയച്ചു കൊടുക്കുന്നത് നീ ആയിരിക്കും. നിന്റെ ഭാര്യ ചിലപ്പോ നിന്നോട് പലതും പറഞ്ഞിട്ടുണ്ട്, ഉമ്മ അങ്ങനെ ചെയ്യുന്നു, ബാപ്പ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. അതിന്റെ പേരിൽ ഉമ്മാന്റെ മനസ്സിന് ക്ലേശമുണ്ടാകുന്ന, ബാപ്പാന്റെ മനസ്സിന് ക്ലേശമുണ്ടാകുന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞു പോകരുതേ ചെറുപ്പക്കാരാ. വല മുദ്മിനു ഖംരിൻ, അതുപോലെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, SOSന്റെ കീഴിൽ നാളെ 10 മണിക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലും കലക്ടർ ഓഫീസ്, അതേ കലക്ടറേറ്റിന് മുമ്പിൽ മാർച്ച് നടത്തുകയാണ്. മദ്യപാനത്തിനെതിരെയാണ്. അതേ ഭരിക്കുന്ന ഭരണാധികാരികൾ മാറി മാറി വന്നിട്ടും ആ വിഷയത്തിൽ കണ്ണു തുറക്കാത്തത് കൊണ്ടാണ്. പറയട്ടെ, ഓ മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് ഉണർത്തുന്നു, കള്ളുകുടി വളരെ അബദ്ധം തന്നെ. ഞാൻ 9 കൽപ്പം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. വല മുദ്മിനു ഖംരിൻ, കള്ള് സ്ഥിരമായി കുടിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനും സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഓ മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വല്ലാഹി ലാ യജിദു ഹഖ്ൻ, ബാപ്പനെയോ ഉമ്മനെയോ ബുദ്ധിമുട്ടിക്കുന്നവൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. വലാ ഖാതിഉ റഹ്മിൻ, വലാ ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്നവനും സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. സുബ്ഹാനല്ലാഹ്. സ്വന്തം അമ്മാമനോട് മിണ്ടാത്തവരില്ലേ, കാരണവനോട് മിണ്ടാത്തവരില്ലേ, മരുമകനോട് മിണ്ടാത്തവനില്ലേ, ഉമ്മാന്റെ ബാപ്പയും ഉമ്മാന്റെ അതാ അനുജത്തിയുമായി മിണ്ടാത്തവരില്ലേ, ജേട്ടത്തിയുമായി മിണ്ടാത്തവരില്ലേ, അതുപോലെ തന്നെ ഉമ്മാന്റെ ആങ്ങളയുമായി ബാപ്പാന്റെ പെങ്ങളുമായി അങ്ങനെയുള്ള കക്ഷികളുമായി വഴക്കടിച്ച് കുടുംബബന്ധം മുറിക്കുന്നവരില്ലേ. സുബ്ഹാനല്ലാഹ്. സ്വന്തം മക്കളോട് കുടുംബബന്ധം മുറിക്കുന്ന ചില ബാപ്പാരുണ്ട്. സ്വന്തം മക്കളിലെ ഏറ്റവും അടുത്ത കുടുംബം. സ്വന്തം മക്കൾ, ഞാൻ ബാപ്പയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, അതേപോലെ തന്നെ തിരിച്ചുമെന്ന് പറയേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിന്റെ മകളെ കൊണ്ടുപോയി നീ സുന്നത്ത് ജമാഅത്തുകാരനല്ലാത്തൊരു മനുഷ്യന് വിവാഹം കഴിച്ചു കൊടുത്താൽ, ഓ മോനെ, നീ കള്ള് കുടിക്കുന്നവന് നിന്റെ മകളെ കൊണ്ടുപോയി വിവാഹം കഴിച്ചു കൊടുത്താൽ, നിസ്കരിക്കാത്തവന് നീ കൊണ്ടുപോയി നിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ, അതേ പലിശക്കാരന്, ഹറാമും ഹലാലും ഇല്ലാതെ ജീവിക്കുന്നവന്, ആലിമീങ്ങളെ ചീത്ത പറയുന്നവന്, ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്നവന്, അള്ളാന്റെ റസൂലിനെ നമ്മളെപ്പോലത്തെ മനുഷ്യനെന്ന് പറയുന്നവന്, അങ്ങനെയുള്ള കക്ഷിക്ക് നിന്റെ മകളെ കൊണ്ടുപോയി വിവാഹം കഴിച്ചു കൊടുത്താൽ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നീ ആ മകളുമായുള്ള കുടുംബ ബന്ധം മുറിച്ച ബാപ്പയാണ് കേട്ടോ, ആ മക്കളുടെ നശിപ്പിച്ച ബാപ്പയാണ് കേട്ടോ, റഹ്മാന് കുടുംബ ബന്ധം മുറിച്ചവനാണ്. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, ചില ആളുകളുണ്ട് സ്വന്തം ബാപ്പയുടെ ഉമ്മ മരണപ്പെട്ട്, ബാപ്പയുടെ ഭാര്യ മരണപ്പെട്ടു പോയി, അഥവാ സ്വന്തം ഉമ്മ മരിച്ചുപോയി. ഉമ്മ മരിച്ചപ്പോൾ ബാപ്പന്റെ മനസ്സിലൊരാഗ്രഹം, എന്തേ എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണം, കാരണം എനിക്ക് എന്റേതായ കാര്യങ്ങൾ സ്വന്തത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിൽ കയറി വരുമ്പോൾ എനിക്ക് എന്റെ മക്കളുടെ ഭാര്യമാർ ചെറുപ്പക്കാരികളായ സ്ത്രീകൾ, അവരോട് എന്റെ കാര്യം പലപ്പോഴും എനിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നൊരു ബാപ്പ, ആ ബാപ്പന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒന്ന് കെട്ടിയിങ്ങട്ട് വന്നാൽ ഇങ്ങ് കേട്ടൂല എന്ന് ധിക്കാരത്തിന്റെ മറുപടി പറയുന്ന മക്കളില്ലേ,
നന്ദികെട്ട മക്കളിലെ, ചിന്തയില്ലാത്ത മക്കളിലെ, ദുന്യാവിന്റെ പൂജകന്മാരിലെ, സുബ്ഹാനല്ലാഹ് ബാപ്പന്റെ അതേ ഒരേക്കർ സ്ഥലത്തിൽ ഒരു ചെറിയ ഭാഗം ഈ ഭാര്യയും കൊണ്ടുപോകുമോ എന്ന ഈ മണ്ണിന്റെ പൂജകന്മാരില്ലേ, മണ്ണിന്റെ ഉള്ളിൽ പോയി ദ്രവിക്കേണ്ട മനുഷ്യ, നീ മണ്ണിന്റെ പൂജകനാകാമോ? പണത്തിന്റെ പൂജകനാകാമോ? നിന്റെ ബാപ്പയോടുള്ള കടപ്പാട് വീട്ടുന്നതിന് പകരം ആ ബാപ്പ വിവാഹം കഴിച്ചാൽ ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറയുന്ന മക്കളില്ലേ, അവരെക്കാൾ വലിയ അക്രമികളാരാണ്? അവരെക്കാൾ വലിയ ദ്രോഹികളാരാണ്? ഇനി ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ അതാ ഒരു വിവാഹം കഴിച്ചു, വിവാഹം കഴിച്ചതിന് ശേഷം ഈ ബിലീസിന്റെ തരീക്കത്ത് സ്വീകരിക്കുന്ന ചില ബാപ്പാരുമില്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, എന്റെ വകയിൽ പറഞ്ഞതല്ല. ഇബിലീസിന്റെ തരീക്കത്ത് സ്വീകരിക്കുന്നവർ നാരെ പറ്റിയ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് സൂറത്ത് യാസീനിന്റെ തഫ്സീറിൽ തന്നെ. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ഇൻഷാ അശേഷം നമുക്ക് വരാൻ പോകുന്ന ഒരായത്ത് സൂറത്ത് യാസീനിൽ തന്നെ, ആ സൂറത്ത് ആ യാസീനിലെ ഒരായത്ത് വിവരിക്കുന്ന സ്ഥലത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന കതീറൻ മിനന്നാസി അലാ മദ്ഹബി ഇബിലീസ്, പല ജനങ്ങളും ഇബിലീസിന്റെ മദ്ഹബ് സ്വീകരിച്ചവരുണ്ട്, ഇബിലീസിന്റെ മദ്ഹബ് സ്വീകരിച്ച കുറെ ജനങ്ങളുണ്ട്. ഇമാം റാസി തങ്ങൾ പറയാണ്, എന്താണ് അവരുടെ സ്വഭാവം എന്നറിയോ? ഒരധികാരമുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ ഒരാളെ സ്നേഹിക്കുന്നത് കണ്ടാൽ അവർക്ക് വെറുപ്പിടിക്കാം. അതിന് പിന്നെ അവരെന്താ ചെയ്യാൻ പോകുന്നത്? അവർ ചെയ്യാൻ പോകുന്നത് ഇബിലീസിന്റെ പരിപാടിയാണ്. ഇബിലീസിന്റെ പരിപാടി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? വസൗഫീഹി, ആ അവര് വെറുക്കുന്നത്, എന്തിനാ വെറുക്കുന്നത്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു രാജാവ്, ഒരു മന്ത്രി, അല്ലെ ഒരു ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിലുള്ള വീട്ടിന്റെ ഉടമ, അങ്ങനത്തെ ഒരാൾ ഒരാളെ സ്നേഹിക്കുന്നത് കാണുമ്പോ ആ സ്നേഹിക്കുന്നവരുമായി തെറ്റിക്കാൻ എന്താ പണി നോക്കുക? അങ്ങനെ തെറ്റിക്കാൻ വേണ്ടി അതാ വസൗഫീഹി ഇഖാമത്തിൽ സുന്നത്തി ഇബിലീസ്, ഇബിലീസിന്റെ നടപടി സ്വീകരിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഫിത്നയും ഫസാദും പറയുമ്പോ ആ പറയുന്നത് അങ്ങനെ തന്നെ കേട്ടുകൊണ്ട് ഒരധികാരമുള്ളവൻ സ്വീകരിക്കാൻ പാടില്ല. മറിച്ചവൻ എന്ത് വേണം? ഫിത്നയും ഫസാദും പറയുന്നവനെ അകറ്റാൻ സാധിക്കണം. അവന്റെ സംസാരം കേൾക്കാതെ ഇനിമേലിൽ ഇങ്ങനത്തെ ഫിത്നയും കൊണ്ടിങ്ങ് വരരുത് എന്ന് പറയാൻ കഴിയണം. അത് കഴിയാതെ ആ ഫിത്നയും ഫസാദും കേട്ടിട്ട് സ്നേഹിക്കേണ്ടവരെ അകറ്റുന്ന മനുഷ്യൻ ഇബിലീസിന്റെ മദ്ഹബ് സ്വീകരിച്ചു പോയി. ഓ മുഅ്മിനീങ്ങളെ, ഒരാൾക്ക് കുറെ മക്കളുണ്ട്, ആ മക്കളുമായി സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ വിവാഹമോചനം നടത്തപ്പെട്ടതിന്റെ പേരിലോ അദ്ദേഹം വേറൊരു ഭാര്യയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ആ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ ബാപ്പയും മക്കളും തമ്മിൽ നല്ല സന്തോഷത്തിലായിരുന്നു. ഈ പുതിയ പെണ്ണിങ് കയറി വന്നപ്പോ അവളതാ സ്വന്തം മക്കളെ പറ്റി ഫിത്തിന പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ സ്വന്തം പെൺകുട്ടികളെ കുറിച്ചും ആൺകുട്ടികളെ കുറിച്ചും അങ്ങനെയുള്ള പലരെ കുറിച്ചും അളിയന്മാരെ കുറിച്ചൊക്കെ കുറ്റം പറയാൻ തുടങ്ങി. ആ പുതിയ പെണ്ണ് പറയുന്ന കുറ്റവും കുറവും അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ട് സ്വന്തം മക്കളോട് മിണ്ടാത്തവരില്ലേ, സ്വന്തം മക്കളുമായി നല്ല ബന്ധം പുലർത്താത്തവരില്ലേ, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കടാ എന്ന് പറഞ്ഞ് മക്കളെ പുറത്താക്കുന്നവരില്ലേ? ഓ മനുഷ്യ, ബാപ്പയോടും ഉമ്മയോടും കടപ്പാടുണ്ട് എന്നത് വളരെ വലിയ ഗൗരവമുള്ള വിഷയം തന്നെ. എന്നാൽ നിന്റെ മക്കളോട് കാരുണ്യം കാണിക്കാത്ത നീ നിന്റെ പുതിയ പെണ്ണിന്റെ ഫിത്നയും ഫസാദും കേട്ട് സ്വന്തം മക്കളകറ്റുന്ന നീ കുടുംബബന്ധം മുറിക്കുന്നവനാണ് കേട്ടോ. ഇതുപോലെ തന്നെ അതേ സ്വന്തം മക്കളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ആ പാവപ്പെട്ട പെണ്ണിനെ നീ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോ എളോമാനെ സംബന്ധിച്ച് എപ്പോഴും കുറ്റവും കുറവും പറഞ്ഞ് ബാപ്പാനകറ്റുന്ന മക്കളുണ്ടെങ്കിൽ ആ ആൾക്കാരും പടച്ചറപ്പിന്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്വർഗം വലിയ ബഹുമാനമുള്ളത് തന്നെ, വളരെ അലങ്കൃതം തന്നെ. ആ സ്വർഗത്തിന്റെ വാസന പോലും ഒരു മനുഷ്യന് ലഭിച്ചില്ലെങ്കിൽ അവരല്ലേ പരാജയപ്പെട്ടവൻ. വലാ ഖാതിയു റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്നവനും അത് ലഭിക്കുന്നില്ല. വലാ ശൈഖുൻ സാൻ,
പ്രായമുള്ള സമയത്തും വ്യഭിചാരം നടത്തുന്നവനും സ്വർഗത്തിന്റെ വാസനയില്ല. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു സംഗതിയല്ലേ? വ്യഭിചാരം എന്ന കുറ്റം ഏറ്റവും വലിയൊരു തെറ്റ് തന്നെ. എന്നാൽ അത് പ്രായമായതിനു ശേഷം വ്യഭിചരിക്കാൻ നടക്കുകയാണെങ്കിൽ പ്രായമായതിനു ശേഷവും പിന്നെയും അവൻ നന്നാകുന്നില്ല. അവന്റെ തലയിലെ രോമം നരച്ചില്ലേ? താടി നരച്ചില്ലേ? അതേ സിഗ്നൽ കത്തിയില്ലേ? ഇനി കൂടുതൽ കാലം ഇവിടെ ഇല്ലെന്ന എല്ലാ ബോധ്യവും വന്നു. എന്നിട്ടും അതാ കബറിലേക്ക് കാലി നീട്ടി വെച്ചിട്ടും അന്യ പെണ്ണിനെ നോക്കുന്നവൻ, സുബ്ഹാനല്ലാഹ്, അന്യ പെണ്ണിലേക്ക് ആകർഷിക്കപ്പെടുന്നവൻ. വലാ ശൈഖുൻ സാൻ, പ്രായമുണ്ടായിട്ടും വ്യഭിചാരം നടത്തുന്ന മനുഷ്യൻ, അവന് സ്വർഗത്തിന്റെ വാസനയില്ല. വലാ ജർനിസാറഹു ഖയല, ഇതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ പേരിൽ നെരിയാണിയുടെ ചുവടെ തുണിതായി തീയെടുത്ത്, അഹങ്കാരത്തിന്റെ പേരിൽ തുണിതായി തീയെടുത്ത് നടക്കുന്ന, അങ്ങനെ അഹങ്കാരികൾക്കും സ്വർഗത്തിന്റെ വാസനയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതാ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എടുത്തു ധരിക്കുന്നു. എനി ഉമ്മമാരെ ശ്രദ്ധിച്ചോ, അയ്യു അംറാത്തിൻ സഅലത സൗജഹ ത്വലാഖ മിൻ ഗൈരി ബഹ്സിൻ ഫഹറമല്ലാഹു അലൈഹ റായിഹത്തൽ ജന്ന, എന്തെങ്കിലും പറഞ്ഞതുപോലെ ഭർത്താവിൽ നിന്ന് നേടാൻ കഴിയാതിരിക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോ, നിങ്ങൾ എന്നെ ഒഴിവാക്കി എന്ന് പറയുന്ന ചില സ്ത്രീകളില്ലേ, യാതൊരു ലജ്ജയുമില്ലാതെ, ഒരൽപ്പവും ചിന്തയില്ലാതെ, ഒരൽപ്പവും വിവേകമില്ലാതെ സ്വന്തം ഭർത്താവിനോട് എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിന് ദേഷ്യം പിടിക്കുമ്പോ, നിങ്ങൾ എന്നെ ഒഴിവാക്കിയേ, എന്നെ തലാക്ക് ചൊല്ലിയേ എന്ന് പറയുന്ന ചില സ്ത്രീകളില്ലേ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അയ്യു അംറത്തിൻ സാലത്ത് സൗജഹ തലാഖ, ഭാര്യ ഭർത്താവിനോട് തലാക്ക് ചോദിക്കുന്ന ഏതൊരു പെണ്ണും, മിൻ ഗൈരി ബൗസിൻ, അതേ തലാക്ക് വാങ്ങേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും അവനില്ല. അവൻ കള്ളു കുടിച്ചിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടല്ല, അവൻ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അവൻ കുഷ്ഠരോഗമുള്ളത് കൊണ്ടല്ല, പകർച്ചവ്യാധി പിടിച്ചിട്ടല്ല, അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ലാതെ സ്വന്തം ഭർത്താവിനോട് തലാക്ക് ചോദിക്കുന്ന പെണ്ണേ, അതേ ഫഹറമല്ലാഹു അലൈഹ റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ വാസന അവളുടെ മേലുള്ള ഹറാമാക്കി. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരെ പൊരുത്തം വാങ്ങി ജീവിച്ചോ, സ്വർഗത്തിൽ കടക്കാം. അതല്ലേ മറ്റൊരു ഹദീസിൽ അവിടെ നിന്ന് പഠിപ്പിച്ചത്, അയ്യു അംറാത്തിൻ മാത്തത്ത് വസൗജുഹ അൻഹറാദ് ദഖലത്തിൽ ജന്ന, ഏതൊരു പെണ്ണാണോ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്നത്, ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്ന ഉമ്മമാരാകണം. ഒരിക്കലും സ്വർഗത്തിന്റെ വാസന ഹറാമായി പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുതേ ഉമ്മമാരെ. എനി ചെറുപ്പക്കാരെ, മധ്യവയസ്കരായ മുഅ്മിനീങ്ങളെ, പ്രായം ചെന്ന കാരണവന്മാരെ, വേറൊരു ഹദീസ് കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. يكون قوم يقربون في آخر الزمان بالسوادك حواسل الحمام لا يريحون رائحة الجنة. വെളുത്ത രോമത്തിന് കറുത്ത ചായം കൊടുക്കുന്ന ഒരു കൂട്ടരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളാകുന്ന സമയത്ത് കറുപ്പ് കൊണ്ട് അതാ ചായം കൊടുക്കുന്ന ഒരു കൂട്ടര് വരും. ആ കൂട്ടരുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഹദീസിന്റെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അതേ നരച്ച രോമത്തിന്, നരച്ച രോമത്തിന് അതേ മൈലാഞ്ചിയുടെ ചുവന്ന ചായം കൊടുക്കുന്നത് നല്ലതാണ്. അതേ സമയത്ത് ചെറുപ്പക്കാരെ, ഭാര്യമാര് കൈക്കോ കാലിനോ അല്ലെങ്കിൽ നഖത്തിനോ മൈലാഞ്ചി ഇടുന്ന സമയത്ത് നിങ്ങളെ കാലിനും കൈക്കും നഖത്തിനും നിങ്ങൾ മൈലാഞ്ചി ഇടാൻ പാടില്ല കേട്ടോ, അത് കടുത്ത തെറ്റാണ് കേട്ടോ. ഭർത്താക്കന്മാര് നാട്ടിലുള്ള സ്ത്രീകൾക്ക് അണിഞ്ഞൊരു
ഒരുങ്ങാൻ വേണ്ടി അവരെ കാലിനും അവരുടെ നഖത്തിനുമൊക്കെ മൈലാഞ്ചി ഇടുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ചെറുപ്പക്കാരെ, ചിലപ്പം ഭാര്യമാര് സന്തോഷത്തോടെ നിങ്ങളെ നഖത്തിനും തേച്ചു തരട്ടെ, നിങ്ങളെ കൈക്കും ഇട്ടു തരട്ടെ എന്ന് ചോദിക്കുമ്പോ ആ കൈ നീട്ടല് ഹറാമാണ് കേട്ടോ, അത് പാടുള്ള പണിയല്ല. അതേ സമയത്ത് അത് മൈലാഞ്ചിയുടെ മസലയാണ്. കറുത്ത ചായം തീരെ തന്നെ പാടുള്ള പണിയല്ല. ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. ഞാനത് സൂചനയായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം ഞാൻ സ്ത്രീകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. ഓ ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരെ മുന്നിൽ നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ അണിഞ്ഞൊരിഞ്ഞ് പോകണം. ഏറ്റവും നല്ല വസ്ത്രം, ഞാൻ വിവാഹം നിയമങ്ങളും അതുപോലെ തന്നെ ജീവിതവും നിയമങ്ങളും എന്ന എന്റെ 5 ദിവസത്തെ കുറ്റിയാടിയിന പ്രസംഗത്തിൽ ഞാൻ വിശദമായത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഉമ്മമാരെ ഒരു ഉപദേശമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഭർത്താക്കന്മാരെ മുന്നിലേക്ക് പോകുമ്പോ എന്തെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് ചമയാൻ പറ്റുമോ, എന്തെല്ലാം ആഭരണം ധരിക്കാൻ പറ്റുമോ, എന്തെല്ലാം വിധത്തിൽ സുഗന്ധം പൂശാൻ പറ്റുമോ, ഏതൊക്കെ ഏറ്റവും ആകർഷണീയമായ വസ്ത്രം ധരിക്കാൻ പറ്റുമോ, അത് മുഴുവനും നിങ്ങൾ ചമഞ്ഞൊരുങ്ങി പോകേണ്ടത് ഭർത്താവിന്റെ റൂമിലാണ് കേട്ടോ. ഏകദേശ വിവരം കെട്ട സ്ത്രീകളെയും സ്വഭാവം സുബ്ഹാനല്ലാഹ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോ ഏറ്റവും നല്ല തുണിയും ധരിച്ച്, ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രവും ധരിച്ച്, ഏറ്റവും നല്ല അത്തറും പരട്ടി പോകുന്ന പോക്ക് റസൂലുള്ള ലാനത്തിയത പോക്കാണ് കേട്ടോ. അതേ സമയത്ത് ഭർത്താവിന്റെ മുന്നിലേക്ക് പോകുമ്പോ അടുക്കളയിൽ നിന്നാകെ അതാ ചീങ്ങിച്ചാറിയ തുണിയും അതുപോലുള്ളൊരു മാക്സിയും അതുപോലെ തന്നെ വിയർപ്പ് നാറുന്ന രൂപത്തിലും അതുപോലെ തന്നെ കണ്ടാൽ ആകർഷിക്കപ്പെടാത്ത ശൈലിയിലും അതേ ഉള്ള എല്ലാ പശുവിനെയും കഴിച്ചു കിട്ടി എല്ലാ ചാണകവും പുരണ്ട തുണിയുമായി, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് പുരണ്ട കരിപുരണ്ട തുണിയുമായി, ഏറ്റവും വൃത്തികെട്ട തുണികളുമായി അതേ ഭർത്താവിന്റെ റൂമിലേക്ക് കയറിപ്പോകുന്ന പെണ്ണേ, നീ ഭർത്താവിനെ ആക്രമിക്കുന്ന പെണ്ണാണ് കേട്ടോ, ഭർത്താവിനെ ദ്രോഹിക്കുന്ന പെണ്ണാണ് കേട്ടോ. നിന്റെ ആ ഭർത്താവ് ചിലപ്പോൾ നിന്റെ ഈ പെരുമാറ്റം കൊണ്ട് പിഴച്ചുപോയാൽ അതിന്റെ ഉത്തരവാദിത്വം നിനക്കുണ്ട് കേട്ടോ. എയ്ഡ്സ് വിതരണം ചെയ്യുന്ന കുറെ നാറുന്ന കേന്ദ്രങ്ങളുണ്ട്, എയ്ഡ്സ് വിതരണം ചെയ്യുന്ന കുറെ നാറുന്ന കേന്ദ്രങ്ങളുണ്ട്. വേശ്യ പെണ്ണുകളാണത്, വേശ്യ സ്ത്രീകളാണത്. പക്ഷേ ചുവതാ ചുണ്ട് ചുകപ്പിച്ചിട്ടുണ്ട്, നല്ല നല്ല അത്തറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നാറുന്ന കേന്ദ്രങ്ങളാണ്, അതേ എയ്ഡ്സ് വിതരണം ചെയ്യുന്ന ദുഷിച്ച് നാറുന്ന കേന്ദ്രങ്ങളാണ്. പക്ഷെ അലങ്കാരം കാണിച്ച് ചെറുപ്പക്കാരെ ആകർഷിപ്പിക്കുകയാണ്. നിന്റെ ഭർത്താവ് അത്തരത്തിലേക്ക് വല്ല സ്ഥലത്തും വ്യതിചലിച്ച് പോയെങ്കിൽ നിന്റെ പെരുമാറ്റത്തിന്റെ തകരാറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, അക്കാര്യവും ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞാലുണ്ടോ തീരുന്നു. അങ്ങനെ സ്വർഗത്തിന്റെ വാസന എത്തിക്കാത്ത സ്ത്രീകൾ കൂട്ടത്തിൽ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മൈലാതുൻ മുമീലാത് رؤوسهن كأسنمة البخت المائلة لا يدخلن الجنة ولا يجنن ريحها وإن ريحها لتوجد من مسيرة كذا وكذا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഒരു ഭാഗം സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ വാസനയില്ല, എത്രയോ അകലെ നിന്ന് അനുഭവിക്കാൻ കഴിയുന്ന വാസനയാണത്. പക്ഷേ ഒരു കൂട്ടം സ്ത്രീകൾക്ക് അതില്ല. ഏതാണ് ആ സ്ത്രീകൾ? കാസിയാത്തുൻ ആരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്. അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ ധരിക്കാത്ത ഫലത്തിലാണ്. ധരിച്ചവരാണ്, ധരിക്കാത്ത ഫലത്തിലാണ്. കഴുത്ത് കാണുന്നുണ്ട്, മുഖം കാണുന്നുണ്ട്, അതേ മുടി കാണുന്നുണ്ട്, അതുപോലെ തന്നെ മറിടം കാണുന്നുണ്ട്, കൈ കാണുന്നുണ്ട്, കാല് കാണുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. കാസിയാത്തുൻ ആരിയാത്ത്, വളരെ നൈസായ ഉള്ളിൽ കണ്ണാടിന്റെ ഉള്ളിലൂടെ കാണും പോലെ കാണുന്ന തട്ടവും അതുപോലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്ന സ്ത്രീകൾ
സ്ഥലങ്ങളിലേ അതേ ആകർഷണീയമായ സ്ഥലങ്ങളൊക്കെ തുറന്നിട്ട് നടക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്. വളരെ കുടുങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച് കാലിന്റെ ഓരോ സ്ഥലത്തെയും തടിയും വലിപ്പവും എത്രയാണെന്ന് നോക്കുന്ന സമയത്ത് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വിധം വളരെ ഫിറ്റായ പാന്റ് ധരിച്ച് പോകുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്. ശരീരത്തിൽ അവയവങ്ങൾ എടുത്തു പിടിക്കുന്ന വസ്ത്രം ധരിക്കുന്നവരില്ലേ? ഓ സഹോദരിമാരെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, അതൊക്കെ ഞാൻ വേറെ ഒരുപാട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർമ്മിച്ചു, നിസഹുൻ കാസിയാത്തുൻ ആരിയാത്തുൻ മൈറാത്തുൻ മുമീലാത്. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്വഭാവം, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലി, അങ്ങോട്ട് ആകൃഷ്ടരായി വീഴുന്ന സ്വഭാവം. സുബ്ഹാനല്ലാഹ്. മൊബൈൽ ഫോൺ കൈമാറി സംസാരത്തിന് നിന്ന് നേരം കുറെ സംസാരിച്ചു, ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞു, ആവശ്യമില്ലാതെ വെറുതെ മിസ് കോൾ അടിച്ചു. അങ്ങനെ തുടങ്ങി ജീവിക്കുന്ന ചില സ്ത്രീകളില്ലേ? ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ തലയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അവര്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനമില്ല, സ്വർഗപ്രവേശനമില്ല. ആ സ്വർഗത്തിന്റെ വാസന പോലും അവരെത്തിക്കൂലും. വളരെ അകലങ്ങൾ ലഭിക്കുന്നതാണ് സ്വർഗത്തിന്റെ വാസന, പക്ഷേ അതവർക്കില്ല. കേട്ടോ ഉമ്മമാരെ, ചോദിക്കട്ടെ പെൺകുട്ടികളെ, ഒരു കുറഞ്ഞ കാലം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ തെറ്റായ രൂപത്തിൽ ഫാഷനും പരിഷ്കാരവുമായി ജീവിച്ചിട്ട് എല്ലാ കാലത്തും ഭർത്താക്കന്മാരുടെ കൂടെ നല്ല സന്തോഷത്തോടു കൂടെ, അതേ പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ നമ്മളോട് പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്. അതേ സൂറത്ത് യാസീൻ നമ്മളെ പഠിപ്പിച്ചില്ലേ? സ്വർഗത്തിന്റെ കക്ഷികളാകുമ്പോ ഹും അസ്വാജുഹും ഫീ നിലാലിൻ അലൽഅറായികി മുത്തകിഊൻ. സുന്ദരമായ അലങ്കൃതമായ കട്ടിലിന്റെ മേലെ തണലുകളിൽ അവരും ഭർത്താക്കന്മാരും അവരും ഭാര്യമാരും മിണകളും. അത് സന്തോഷത്തോടെ കഴിയുന്ന രംഗം നഷ്ടപ്പെടുത്തണോ? ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദഊൻ. ആ സ്വർഗത്തിൽ അവർക്ക് എന്താണോ വേണ്ടത് എല്ലാം അവിടെ ഉണ്ടല്ലോ, സർവ ഫ്രൂട്ട്സുകളും ലഭിക്കുന്നുണ്ടല്ലോ. അതിന് തന്നെയും പറിക്കാൻ പോകേണ്ടതില്ല, വിളഞ്ഞൊരു കയ്യുമ്മലാകുന്നില്ല, മുറിച്ചിടേണ്ടതില്ല, തരിക്കേണ്ടതില്ല, പാകം ചെയ്യേണ്ടതില്ല. ആ സ്വർഗത്തിൽ കാട്ടിക്കലില്ല, മൂത്രിക്കലില്ല, കപന്തുപ്പലില്ല, ഉമിനീര് തുപ്പലില്ല, അതെ ചെവിട്ടുന്നൊലിക്കലില്ല, മൂക്കുന്നൊലിക്കലില്ല, തലവേദനയില്ല, ഊരവേദനയില്ല, കാൽമുട്ട് വേദനയില്ല, കിഡ്നിയുടെ രോഗമില്ല, ഹാർട്ടിന്റെ രോഗമില്ല, പ്രഷറില്ല, ഷുഗറില്ല, അൾസറില്ല. ഓ മുഅ്മിനെ, ആ സ്വർഗത്തിൽ മ്ലേച്ഛ വസ്തു ഒന്നുമില്ല, അവിടെ കക്കൂസിലേക്ക് പോകേണ്ടതില്ല. അത് വേറെ തന്നൊരു പ്രകൃതിയുള്ള ലോകമാണ്. മലക്കുകളില്ലേ, അല്ലാഹുവിന്റെ മലക്കുകൾ, തിന്നത് കുടിക്കാതെ ജീവിക്കുന്നവർ. സ്വർഗത്തിലെ മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. നല്ല ഭക്ഷണങ്ങളേതും വലഹമ്യ തൈരിൻ ആഗ്രഹിക്കുന്ന ഏത് പക്ഷിയുടെ ഏത് മാംസമാണോ വേണ്ടത്, ഏത് മൃഗത്തിന്റെ മാംസമാണോ വേണ്ടത്, ഏത് ഫ്രൂട്ട്സ് ആണോ വേണ്ടത്, ഒക്കെയും നിന്റെ മുന്നിലേക്ക് നീ വിചാരിക്കുമ്പോഴെത്തുകയാണ്. അവിടെ അതാ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഭാര്യ ഭർത്താവിന്റെ സുഖമെന്ന് പറയുന്നതോ? സുബ്ഹാനല്ലാഹ്. ഈ ഭൗതികമായ ലോകത്ത്, അതേ ഈ ഭൗതികമായ ലോകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട് അവർക്ക് സ്കലനമുണ്ടാകുന്ന സമയത്തുള്ള രസവും സന്തോഷവും എത്രയാണോ അത് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ സർവസമയത്തും ആ രസം തന്നെ.
അതും ഇവിടെ ഉള്ളതുപോലെയല്ല, അതിന്റെ എത്രയോ പതിന്മടങ്ങാണ് കേട്ടോ. അങ്ങനെയുള്ള സുന്ദരമായ ഒരു ജീവിതം പടച്ചറബ് മുമ്പിൽ തരികയും എന്നിട്ടോ എല്ലാം തന്ന രാജാവിനെ കാണാനും അവന്റെ സലാമിന്റെ സന്ദേശം സ്വീകരിക്കാനും ആ റബ്ബിന്റെ പൊരുത്തം വാങ്ങാനും കഴിയുന്നൊരു രംഗം. ആ രംഗം ഒരു കുറഞ്ഞ കാലത്തെ ഫേഷന് വേണ്ടി, പരിഷ്കാരത്തിന് വേണ്ടി, തടിയുടെ തടീച്ചയ്ക്ക് വേണ്ടി, തോതിവാസത്തിന് വേണ്ടി, അതുപോലെ ഏതോ സുഹൃത്തിന് വേണ്ടി, ഏതോ കക്ഷിക്ക് വേണ്ടി നശിപ്പിക്കുന്നവരെക്കാൾ ബുദ്ധി കുറഞ്ഞവരാരാണ്, ചിന്ത കുറഞ്ഞവരാരാണ്? സ്വർഗത്തിൽ കടക്കേണ്ട ജനങ്ങളോട് സ്വർഗത്തിലേക്ക് കടത്തിയവർ ആനന്ദങ്ങൾ അനുഭവിക്കുമ്പോ സൂറത്ത് യാസീൻ പഠിപ്പിക്കുകയാണ് പടച്ചറബിന്റെ ഓർഡർ. തെറ്റും കുറ്റവുമായി അവിശ്വാസമായി നടന്ന ജനങ്ങളെ, പടച്ചറബിന്റെ കൽപ്പന ധിക്കരിച്ച ജനങ്ങളെ, അല്ല വിരോധിച്ചത് കൈയൊഴിക്കാതെ നീങ്ങിയ ജനങ്ങളെ, ഓ പാപികളെ, ഓ ധിക്കാരികളെ, ഓ അവിശ്വാസികളെ, മാറി നിൽക്കൂ. അവർക്ക് കൂട്ടുജീവിതമില്ല, സ്വർഗത്തിലുള്ളവർക്ക് കൂട്ടുജീവിതമാണല്ലോ. അവർക്ക് കൂട്ടുജീവിതമില്ല, അവര് വേദനകൾ ഓരോന്നും സഹിക്കുമ്പോ കാണാൻ ഒരാളില്ല, അറിയാൻ ഒരാളില്ല. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും വേദന സഹിക്കുന്ന സമയത്ത് അടുത്തു തന്നെ കുടുംബങ്ങളും ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ചെറിയ സമാധാനം പോലെ തോന്നില്ലേ മനുഷ്യന്? എന്നാൽ അതും ഇല്ല കേട്ടോ. നിന്റെ ഭാര്യമാര് സമീപത്തില്ല, ഭർത്താക്കന്മാര് സമീപത്തില്ല, ധിക്കാരികളെ മുഴുവനും വെവ്വേറെയാക്കി പോയി. സ്വർഗവാസികളുടെ സമീപത്ത് അവർക്ക് സ്ഥാനമില്ല. അവര് കിടക്കുന്ന നരകത്തിലും അവര് കൂട്ടായ്മയോടെ കൂടെ അല്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നൊരു വാക്ക്, അലം അഹദിലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവും മുബീൻ. അല്ലാഹ് പടച്ച റബ്ബിന്റെ കാരുണ്യവും ആ റബ്ബിന്റെ നീതിയും ആ നീതിയുടെ ഭാഗമായ അവന്റെ വാക്കും, അലം മഹദീനൈക്കും യാ ബനീ ആദം, ഓ ആദം സന്തതികളെ, മനുഷ്യരെ, നിങ്ങളോട് ഞാൻ വസീയത്ത് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് ഞാൻ വിവരം തന്നിട്ടില്ലേ? അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ വഴിപ്പെടരുതേ, പിശാചിനെ ആരാധിക്കരുതേ. ഇന്നഹു ലക്കും അദുവും മുബീൻ. ശൈത്താൻ ഇബ്ലീസ് അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് നിശ്ചയം. ആ വിവരം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലേ? സഹോദരന്മാരെ, ഇനിയും നിങ്ങൾ കണ്ടോ, അല്ലാഹു തആല വീണ്ടും പറയുകയാണ്, വാനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾക്കെല്ലാം തന്ന രാജാവായ എനിക്ക് നിങ്ങൾ ഇബാദത്തെടുക്കുവീൻ, എന്നെ അനുസരിച്ച് പ്രവർത്തിക്കുവീൻ, ഞാൻ വിരോധിച്ചത് കൈയൊഴിക്കുവീൻ. ഹാദാ സിറാത്തും മുസ്തഖീം, നേരെ എന്റെ തൃപ്തിയിലേക്കുള്ള വഴി, എന്റെ സ്വർഗത്തിൽ ുള്ള വഴി, എന്റെ മഹാന്മാര് നടക്കുന്ന വഴി, അത് എന്നെ ഇബാദത്തെടുത്ത് എന്നെ അനുസരിച്ചുള്ള ജീവിതമാണ്. നിങ്ങൾ ശൈത്താന് വഴിപ്പെടരുതെന്ന് നിങ്ങളോട് ഞാൻ അറിവ് തന്നിട്ടില്ലേ? അവിടുന്ന് റബ്ബിന്റെ ചോദ്യമാണ്, വലക്കത് അവല്ലമിങ്കും ജിബില്ലൻ കസീറാ അഫലം തെക്കുലൂൽ. ആ ശൈത്താൻ എത്രയോ ജനങ്ങളെ പിഴപ്പിച്ച് കഴിഞ്ഞില്ലേ? കണ്ടില്ലേ നിങ്ങൾ നേരത്തെ സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ, നല്ലത് പറഞ്ഞു കൊടുക്കുന്ന മഹാന്മാർ വന്നപ്പോ അവരെ എറിഞ്ഞു കൊന്നവരില്ലേ, അവരെ ചീത്ത പറഞ്ഞവരില്ലേ, അവരെ നിസ്സാരപ്പെടുത്തിയവരില്ലേ? അങ്ങനെയുള്ള പലരെയും ഈ ഭൂമിലോകത്ത് വെന്നെ നശിപ്പിച്ച് കാണിച്ചിട്ടില്ലേ? അങ്ങനെ എത്രയോ ജനങ്ങളെ ആ ശൈത്താൻ പിഴപ്പിച്ചില്ലേ? അഫലം തക്കൂനൂ തഖിലൂൽ. നിങ്ങൾക്കിതൊക്കെയും
ഒരിക്കലും പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എന്തേ ചിന്തിക്കാതിരുന്നത്, എന്തേ ചിന്തിക്കാതെ പോയത്, ബുദ്ധിയില്ലായിരുന്നു. അതുകൊണ്ട് ധിക്കാരം നടത്തി ജീവിച്ച ജനങ്ങളെ ഹാദിഹി ജഹന്നമുല്ലത്തി കുന്തും തൂഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. ഇത് ജഹന്നമാണ് കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ തെറ്റ് ചെയ്യുന്നവർക്കും കുറ്റക്കാർക്കും വാഗ്ദത്തം ചെയ്യപ്പെട്ട താക്കീത് നൽകപ്പെട്ട ജഹന്നമാണിത്. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. നന്ദി കെട്ട ജീവിതം നയിച്ചില്ലേ നിങ്ങൾ, അല്ല പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാതെ. അവന്റെ പ്രതിനിധികളായ അമ്പിയാക്കളും അതേ അവ അമ്പിയാക്കളെ പ്രതിനിധികളായ അലിമീങ്ങളും പറഞ്ഞു തന്നതൊന്നും സ്വീകരിക്കാതെ നന്ദി കെട്ട ജീവിതം അല്ല തന്ന പണം കൊണ്ട്, അല്ല തന്ന ആരോഗ്യം കൊണ്ട്, അല്ല തന്ന അല്ലാഹു തആല തന്ന അനുഗ്രഹം കൊണ്ട് നന്ദിയില്ലാത്ത ജീവിതം നയിച്ചില്ലേ, കടന്നോളൂ ഈ ജഹന്നമിലേക്ക്. അവരോടവിടെ വെച്ചുള്ള നിർദ്ദേശമാണ്, കൽപ്പനയാണ്. ഓ ഓ ഉമ്മമാരെ, ഓ കാരണവന്മാരെ, ജഹന്നമെന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ, അബൂജഹലും ഉസ്ബത്തും പോയി വീഴുന്ന തീ, ആ തീയിലെറിയപ്പെടുന്ന ഒരവസ്ഥ. അല്ലാഹുവേ, തെറ്റുകളും കുറ്റങ്ങളും പാപികളായ ഞങ്ങളിൽ വന്നെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ. ഒരു സെക്കൻഡ് പോലും നിന്റെ ജഹന്നമിന്റെ ശിക്ഷ സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. നീ കാരുണ്യമുള്ള രാജാവല്ലേ? നിന്റെ ഖുർആനിലെ സൂറത്ത് യാസീനോതി സംസാരിക്കുന്ന ഞങ്ങൾ, ഈ മജ്‌ലിസിൽ വന്ന മോമിനീങ്ങൾ, ഞങ്ങളെ സൽക്കർമ്മങ്ങളിൽ ഞങ്ങളോട് പങ്കുചേരുന്ന മോമിനീങ്ങൾ, അല്ലാഹുവേ നീ ജഹന്നമിൽ നിന്ന് കാക്കണേ. അബൂജഹലും ഉത്ബത്തും ശൈബത്തുമൊക്കെ അവിടെ വെച്ചങ്ങ് ധരിക്കുകയാണ്, കള്ളം പറഞ്ഞങ്ങ് രക്ഷപ്പെടാമെന്ന് തോന്നുകയാണ്. ആ സമയത്ത് അവര് പറയുന്നു, അതേ മാക്കുന്നാമുശിരിക്കീൽ, അല്ലാഹുവേ നിന്നിൽ ഞങ്ങൾ ആരെയും പങ്കു ചേർത്തിട്ടില്ല, നിനക്കേതെങ്കിലും ഒരു വിഷയത്തിൽ കൂറുകാരുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നവര് നിഷേധിക്കുന്നൊരു സന്ദർഭമുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, അറൂനീ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ, നിങ്ങൾ എന്റെ കൂറുകാരാണെന്ന് വാദിച്ചവരെ കാണിച്ചു തരൂ എന്നല്ല പറയുന്ന സന്ദർഭമുണ്ട്. അതുപോലെ റബ്ബ് ചോദ്യം ചെയ്യുന്ന സന്ദർഭമുണ്ട്. പടച്ചവന് കൂറുകാരുണ്ടെന്ന് വിശ്വസിച്ചവരായിരുന്നു അബൂജഹലും മുത്തുബത്തും ശൈബത്തുമൊക്കെ. ലോകത്തൊരു മുസ്ലിം അല്ലാഹുവിന് കൂറുകാരുണ്ടെന്ന് വാദിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഇരിക്കട്ടെ പറഞ്ഞു വന്നത്. അങ്ങനെ അല്ലാഹുവിൽ പങ്കു ചേർത്തിരുന്ന കക്ഷികൾ, പടച്ചവൻ ഏതോ ഒരു വിഷയത്തിൽ തുല്യനുണ്ടെന്ന് വിശ്വസിച്ചവർ, പടച്ചവന്റെ അധികാരത്തിൽ അതാ മറ്റു ചില ശക്തികൾക്കും കൂറുണ്ടെന്ന് വിശ്വസിച്ചവർ, ആ വിശ്വാസം വെച്ചു പുലർത്തിയ അബൂജഹലും മുത്തുബത്തുമൊക്കെ അവിടുന്ന് പച്ചക്കള്ളം പറയാൻ ഒരുങ്ങുന്നു. ഞങ്ങളങ്ങനെ നിനക്ക് കൂറുകാരുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്തല്ല പറയുന്നു, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കള്ളം പറയാൻ ഒരുങ്ങുന്ന നാവുണ്ടല്ലോ, ആ തൊള്ളക്ക് നമ്മൾ സീല് വെച്ചു പോയി നബിയേ. അവരെ തൊള്ള കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത അർത്ഥവത്തായ വാക്കാണ് റബ്ബിന്റെ വാക്ക്. അതേ അവരെ തൊള്ളക്ക് നമ്മൾ സീല് വെച്ചു നമ്മൾ സംസാരം നിർത്തിച്ചു കളഞ്ഞു എന്നാ പറഞ്ഞത്. അത് അതേ അതിന് പല തഫ്സീറുമുണ്ട്. ഒന്നവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല, കാരണം അവർക്കൊരു ന്യായവുമില്ല, ഒരു ന്യായവും പറയാനില്ല. ആ അർത്ഥത്തിലുമാകാമല്ല, ആ സൗണ്ടില്ലാത്ത രൂപത്തിൽ അവരെ തൊള്ളക്ക് തീരെ അങ്ങനെ തന്നെ ശീലി വെച്ച് സംസാരത്തിന് കഴിയാത്ത വിധത്തിൽ അവരെ പ്രകൃതിയാക്കിയതുമാകാം. ഇരിക്കട്ടെ, അവരെ കൈകളെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കും എന്നല്ല അല്ല പറഞ്ഞത്, അവരെ കൈകളെ കൊണ്ട് സംസാരിപ്പിക്കും എന്നല്ല പറഞ്ഞത്.
പറഞ്ഞത് തുക്കല്ലിമുന ഐദിഹിം, അവരെ കൈകൾ നമ്മളോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. എന്താ വ്യത്യാസം? സംസാരിപ്പിക്കുമെന്ന് പറയുമ്പോ ആ രാജാവിന്റെ കോടതിയിൽ രാജാവ് എന്തൊക്കെയോ ഈ കൈകളെ കൊണ്ട് പറയിച്ചതാണെന്ന ധാരണ വേണ്ട. കൈകൾ സ്വയം തന്നെ കൈകൾക്ക് സംസാരിക്കാനുള്ള കഴിവെല്ലാം അങ്ങ് കൊടുക്കുമ്പോ കൈകൾ ആ സ്വന്തം കൈകൾ സ്വന്തം തന്നെ അങ്ങ് സംസാരിക്കുകയാണ്. അവിടെ ഒരു ജബറുമില്ല, ഒരു നിർബന്ധവുമില്ല. നിർബന്ധിച്ചെന്തോ പറയിച്ചതല്ല, അടിച്ചു പറയിക്കലുണ്ടല്ലോ പോലീസുകാര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാര്. അങ്ങനെ അല്ല അടിച്ചു പറയിക്കുന്ന ശൈലിയൊന്നും റബ്ബിന്റെ അടുക്കലില്ല. സ്വന്തം കൈകൾ താനേ ചെയ്തതങ്ങനെ പറയുകയാണ്, കണ്ടതങ്ങനെ പറയുകയാണ്. അങ്ങനെ രണ്ട് കൈകൾ സംസാരിക്കുമ്പോൾ ഓ സുഹൃത്തുക്കളെ വത്തസ്ഹദു അർജുനും ബിമാക്കാനും യക്സിബൂൽ, അതേ ആ സംസാരിക്കുന്ന വിഷയത്തിനൊക്കെയും ആ കൈയിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാക്ഷികളായി കാലുകളും സംസാരിക്കുന്നു. അങ്ങനെ കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സാക്ഷി പറയുന്നു. അല്ലാ പറയുന്നു വലൗനശ لطمسنا على عيونهم فاستبقوا الصراط فأنا يبصرون. ഇതിനും പല തഫ്സീറും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരെ കണ്ണു തീരെ നമ്മളങ്ങില്ലാതെയാക്കിയിട്ട് അവരതാ പോകേണ്ട വഴിക്കേക്ക് പോകാൻ ഒരുങ്ങുമ്പോ കാണാൻ പറ്റാത്ത വിധത്തിൽ അവരങ്ങായി പോകുന്നൊരു സന്ദർഭം. അവരെ അവരുടെ കണ്ണ് തന്നെ അങ്ങ് പറ്റിയെടുത്ത് നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ കണ്ണ് തന്നെ അങ്ങില്ലായ്മ ചെയ്തിട്ട് തീരെ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സന്ദർഭം. ആഖിറത്തിൽ റബ്ബ് വരുത്തുമായിരുന്നു, ഓ മുഅ്മിനീങ്ങളെ ഇവിടെയും ഉണ്ടല്ലോ ചില കക്ഷികൾ, ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കാത്ത, ഏത് ഖുർആൻ കേട്ടാലും ചിന്തിക്കാത്ത, പടച്ചവനെ ഭയപ്പെടാത്ത ചിലര്. അവരതാ നല്ല വഴിയിലേക്ക് കടക്കാൻ കഴിയാതെ അവരുടെ അകക്കണ്ണങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു. ചിന്തിക്കേണ്ട അകക്കണ്ണ് നഷ്ടപ്പെട്ടു പോകുന്ന ചിലരില്ലേ? ഫസ്തബഖു സിറാത്ത്, എന്നിട്ട് അവർക്ക് നേരായ വഴിയിലേക്ക് പോകാമെന്ന് കരുതി വന്നാൽ അവർക്കുണ്ടോ നേർവഴിയിലേക്ക് എത്താൻ കഴിയുന്നു? അല്ലാഹുവിനെ ഭയപ്പെടുന്ന വലിയ വലിയ മഹാന്മാര്, രാത്രി സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മഹാന്മാര്, സുബ്ഹാനല്ലാഹ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോലത്തെ ഇമാമിങ്ങൾ, മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പോലത്തെ ഔലിയാക്കൾ, നവവി ഇമാം റളിയല്ലാഹു അൻഹു പോലത്തെ ഔലിയാക്കൾ, അവരൊക്കെ ജീവിതം മുഴുക്കി അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് ഉപയോഗിച്ചിട്ട് അവരെ കിതാബിലുള്ളതൊക്കെ ലൈഫാണ്, അവരെ കിതാബിലുള്ളതൊക്കെ തള്ളേണ്ടതാണ്, അവര് പഠിപ്പിച്ചതൊക്കെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് കുഫ്റാണ് ബിദഅത്താണ് എന്നൊക്കെ പറയുന്ന കക്ഷികളില്ലേ, അവർ തീരെ ഉൾക്കാഴ്ച ഇല്ലാത്തവരായി പോയി. അവരേത് വിധത്തിൽ അങ്ങ് പോയാലും അവർക്കുണ്ടോ സത്യം കണ്ടെത്താൻ കഴിയുന്നു? അതിലേക്കും വ്യായത്ത സൂചനയാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുള്ള സ്ഥലത്ത് തന്നെ അവരെ കോലം മറിച്ചങ്ങിരുത്തുമായിരുന്നു നമ്മൾ. അങ്ങനെ വരുമ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ലെന്ന് മാത്രമല്ല ഇവിടത്തോളം എത്തിയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനും കഴിയില്ല, വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാനും കഴിയില്ല, മുന്നോട്ട് നീങ്ങാനും കഴിയില്ല. ഓ മുഅ്മിനേ, അല്ലാഹുവിന്റെ മഹാന്മാരായ സാലിഹീങ്ങളായ മഹത്തുക്കൾ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിച്ചിട്ട് മുൻഗാമികളായ മഹാന്മാരൊക്കെ പിടിച്ചുപോയി എന്നും പറഞ്ഞിറങ്ങി നടന്നാൽ, അതുപോലെ തന്നെ അവർ പഠിപ്പിച്ച ദീനിനെ നീ നിസ്സാരപ്പെടുത്തിയാൽ, അവരൊക്കെ പിഴച്ചുപോയി എന്ന് ബാധിച്ചാൽ, പറയട്ടെ നീ ഏത് വഴിയിലേക്ക് കടന്നാലും നിന്നെ ഒരൊറ്റ നൃത്തം വല്ല നിർത്തിച്ചു കളഞ്ഞു. ചിന്തിക്കാനല്ല നിനക്ക് സൗകര്യം, അതാ ചിന്തിക്കാനുള്ള ഭാഗ്യം നിനക്ക് ലഭിച്ചില്ല, നിനക്ക് അങ്ങോട്ട് ഇതാ അങ്ങോട്ട് പോകാനും കഴിയുന്നില്ല, ഇങ്ങോട്ട് തിരിച്ചു വരാനും കഴിയുന്നില്ല, ചിന്തിക്കാൻ കഴിയാതെ ഒരേ നൃത്തം നീ നിന്നു പോകുന്നില്ലേ? അത് ഭൗതികമായ ലോകത്തും അതാ ഭാഗ്യമില്ലാത്തവന് ലഭിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ ആർക്കാണോ പ്രായം കൊടുക്കുന്നത്, ആ പ്രായം കൊടുക്കുന്നവരെ സൃഷ്ടിപ്പിൽ നമ്മൾ നേരെ തലതിരിച്ച് കൊണ്ടുവരുന്നു. അവലായക്കിലൂൻ, അവർ ചിന്തിക്കുന്നില്ലേ, അവർക്ക് ബുദ്ധിയില്ലേ? എന്താണ് പറഞ്ഞത്? നേരത്തെ കുട്ടിയായി വളർന്ന് വളർന്നു വന്ന്
ബുദ്ധി വികസിച്ച് വികസിച്ച് വന്ന് നല്ലത് നല്ലത് ചെയ്യാൻ തുടങ്ങി ആരോഗ്യമുണ്ടായ മനുഷ്യൻ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ആരോഗ്യം ചുരുങ്ങി ചുരുങ്ങി വന്നു. ശരീരം അതാ ഉണങ്ങി ഉണങ്ങി വന്നു. ബുദ്ധിയുടെ വികാസം ചുരുങ്ങി ചുരുങ്ങി വന്നു. പിന്നെ സുബ്ഹാനല്ലാഹ്, ബാപ്പയതാ മക്കളെ ചീത്ത പറയുന്ന്, ഉമ്മയതാ മക്കളെ മക്കളെ ശപിക്കുന്ന്, സ്വന്തം ഉമ്മാക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും മക്കളെ ചീത്ത പറയുന്നത്, സ്വന്തം ഉമ്മാക്ക് മകന്റെ ഭാര്യ എല്ലാം ചെയ്തു കൊടുത്തിട്ടും മകന്റെ ഭാര്യനെ കടുത്ത ചീത്ത പറയുന്നത്, തോന്നിവാസം പറയുന്നത്. ഇങ്ങനെയും മനുഷ്യനൊരവസ്ഥ വരാനുണ്ടല്ലോ. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് നേരത്തെ അവൻ ബുദ്ധിയും വിവരവുമൊക്കെ കൂടിക്കൂടി വന്നവനാണെങ്കിൽ പിന്നീടതാ കാലം കുറച്ച് കഴിയുമ്പോ അവന് നല്ല നിലക്കുള്ള ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ നോക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ നേരത്തെ ഉള്ള ബുദ്ധി പോയി, അവന്റെ ചിന്താശക്തി പോയി, അവന്റെ മഹത്വം പോയി. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വല്ലാഹു ഖലഖകും സുമ്മ യതവഫാകും വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി ലികൈലാ യഅലമ ബഅദ ഇൽമിൻ ശൈആ. നിങ്ങളെ പഠിച്ചവൻ അല്ലയാണ്, അവൻ പിന്നെ നിങ്ങളെ വഫാത്താക്കുകയും ചെയ്യും. നിങ്ങളെ കൂട്ടത്തിൽ ചിലരുണ്ട് മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി, വളരെ മോശമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്ന ചിലരുണ്ട്. ഒരു കാര്യത്തിൽ നല്ല കാര്യവിവരമുള്ള പെണ്ണല്ലേ, നല്ല കാര്യവിവരമുള്ള ഉപ്പാപ്പയല്ലേ, പക്ഷേ ഇപ്പൊ നോക്കുമ്പോ ഉപ്പാപ്പ എന്തൊക്കെ അത്തുമ്പുത്താ പറയുന്നത്, ഉമ്മ എന്തെല്ലാ കളിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, നജസ് പോലും ചിലപ്പോ കൈകൊണ്ട് വാരിയെടുക്കുന്നു, സ്വന്തം മക്കളെ തന്നെ ചീത്ത പറയുന്നു, കയറി വരുന്നവരെ മുഴുവനും ചീത്ത പറയുന്നു, ചിലപ്പോ റോട്ടമ കൂടെ ഇറങ്ങി ഓടുന്നു. ഇങ്ങനെയൊക്കെ ചില അവസ്ഥ പ്രായമാകുന്ന സമയത്ത് വരുന്നത് കാണുന്നില്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് നീ ചിന്തിച്ചോ, വിവരമൊക്കെ ലഭിച്ചിട്ട് പിന്നെ വിവരക്കേട് വരുന്നൊരു കാലം നിന്റെ മുന്നിൽ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കാത്തു നിൽക്കണ്ട, ബുദ്ധിയുള്ള ഈ സമയത്ത് തന്നെ ചിന്തിച്ച് നന്നായിക്കോ. സുന്നത്തും ഫർളുമൊക്കെ നിസ്കരിച്ചോ, തെറ്റുകളൊക്കെ കൈയൊഴിച്ചോ. പിന്നെ ചിന്തയില്ലാത്ത കാലം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓ ചെറുപ്പക്കാരെ, മുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാര് പറയുന്ന അങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കാൻ ഒരു പണിയുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ പ്രായമായിട്ട് അങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കാൻ ഒരു പണിയുണ്ട്. അതെന്താണ്? മൻ ഖറഅൽ ഖുർആന ലം യസ്ർ ബി ഹാദിഹിൽ ഹാല. ഒരു മനുഷ്യൻ ധാരാളം ഖുർആൻ ഓതുന്നവനാണെങ്കിൽ അവൻ അങ്ങനത്തെ ഒരവസ്ഥ വരൂല. അല്ലാഹുവിന്റെ കലാമമായ ഖുർആൻ ധാരാളം ഓതിക്കോ മനുഷ്യ. അങ്ങനെ ഖുർആൻ കൊണ്ട് എപ്പോഴും ബന്ധപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അങ്ങനെ ഒരവസ്ഥ വരൂല. അതുകൊണ്ട് എപ്പോഴും അതെ അങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഖുർആൻ ഓതുന്നത് വർദ്ധിപ്പിക്കണേ മുസ്ലിമീങ്ങളെ. അതുപോലെ തന്നെ അല്ലാഹനെ ഭയപ്പെട്ട് ദുനിയാവിന്റെ കാര്യലാഭം മോഹിക്കാത്ത നിലക്ക് അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ശരിയായ ആലിമീങ്ങളാണെങ്കിൽ അവർക്കും അങ്ങനെ ഒന്നും സംഭവിക്കൂല. ഓ മുഅ്മിനീങ്ങളെ, അല്ലാത്ത പലർക്കും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅ്ഖിലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വത്തിലേക്ക് വീണ്ടും ഖുർആൻ അതാ വിരൽ ചൂണ്ടുന്നു. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. ഈ ഖുർആൻ പാട്ടല്ല കേട്ടോ, ഗാനമല്ല കേട്ടോ. നബി തങ്ങൾക്ക് നമ്മൾ ഗാൻ പഠിപ്പിച്ചിട്ടില്ല, അത് അവിടുത്തേക്ക് യോജിച്ച പണിയുമല്ല. അവിടുന്ന് ഗാനത്തിന്റെ പാട്ടിന്റെ ആളല്ല, പാട്ടുണ്ടാക്കുന്ന വ്യക്തിയുമല്ല. അങ്ങനെ ചിലർ പറഞ്ഞത് കൊണ്ടാണത് പറഞ്ഞത്. ഇന്നുവ ഇല്ല ദിക്റും വഖുർആനും മുബീൻ. ഇത് അതാ വ്യക്തമായ ഖുർആനാണ്, ഉത്ബോധനമാണ്. ലിയുന്ദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഇത്
അവിടുന്ന് അങ്ങോട്ട് ഞാൻ നാളെ പറയാം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഓ മുഅ്മിനീങ്ങളേ, സൂറത്തി അസീൽ അതേ മനുഷ്യന്റെ പുനർജീവിതത്തെ സംബന്ധിച്ചും പാരത്രിക ലോകത്തുള്ള അവസ്ഥകളെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ മനസ്സ് തട്ടി ഉണർത്തുന്നു. അല്ലാഹുവേ, ഇൽമിന്റെ മജ്‌ലിസ് കൊണ്ട് മനസ്സ് നന്നായവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണം. റഹ്മാനേ, ഞങ്ങളെ മജ്‌ലിസുകൾ നീ ദുആക്കി ഇജാബത്തുള്ള മജ്‌ലിസാക്കണം. റഹ്മാനേ, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കൊരു ജീവിതമുണ്ടെന്നും നമുക്കൊരു പ്രത്യേകമായ കോടതിയുണ്ടെന്നുമുള്ള ബോധം നമ്മെ എപ്പോഴും ഏത് സമയത്തും നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്കി ഇജാബത്തുള്ള മജ്‌ലിസാക്കണം. റഹ്മാനേ, മഹാനായ ഇമാം ഇസ്മാഇൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കഅബാ ശരീഫിന്റെ സമീപത്ത് വെച്ച് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ വ്യക്തി അതാ കഅബത്തിന്റെ തില്ലയും പിടിച്ചിട്ട് അങ്ങനെ പാടുകയാണ്. യമൻ യുജീബു ദുഅൽ മുത്തർനി ഫിൽ ലുമി യാ കാശിഫൽ നുറി വൽ ബൽവാ മഅസ്സഖമി. എന്നിങ്ങനെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പാടുകയാണ്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുന്ന വിഷയം എന്താണ്? അദ്ഉക റബ്ബി ഹസീനൻ ഹായിമൻ ഖലഖ ഫർഹം ബുകാഇ ബിഹഖിൽ ബൈത്തി വൽ ഹറമി. ഈ കഅബത്തിന്റെയും ഹറമിന്റെയും ബഹുമാനം കൊണ്ട് ഞാൻ കരയുകയാണ് അല്ലാ നിന്നോട്. വിഷമത്തോടെ ദുഃഖത്തോടെ കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്റെ കരച്ചിൽ കണ്ട് നീ ഒന്ന് കാരുണ്യം ചെയ്യണേ അല്ലാ. തെറ്റുവന്നുപോയ ആളുകൾ നിന്റെ കാരുണ്യവും നിന്റെ ഔദാര്യവും അവരാഗ്രഹിക്കാൻ അവർക്ക് പറ്റില്ലെങ്കിൽ, വിവരക്കേട് ചെയ്തു പോയവർ നിന്നോട് നിന്റെ ഔദാര്യം ചോദിച്ചാട്ട് അത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ, തെറ്റുവന്നുപോയ അടിമകൾക്ക് പിന്നെ ആരാണ് റബ്ബേ കാരുണ്യം ചെയ്യുക? ഓ മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ അല്ല നമ്മളോട് പറഞ്ഞു തന്നത്, നമ്മളെ കൽവന്ന് നന്നാക്കി റബ്ബിലെ കടുക്കാനാണ് കേട്ടോ. ആ ചിന്തയുള്ള മഹാന്മാർ അവരത് പടച്ചറപ്പിനോട് കരയുന്നത്. പിന്നെയും ആ ചെറുപ്പക്കാരനായ വ്യക്തി കരച്ചിലൊന്നുകൂടി അതാ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പിന്നെയും റബ്ബിനോട് പറയുന്നല, അയ്യുഹൽ മഖ്സൂദു ഫീ കുല്ലി ഹജതി സകൗതു ഇലൈക ലുറ ഫർഹം ശികായതി അലായ റജായി അന്ത തക്സീഫ് കുർബതി ഫഹബിലി ദുനൂബി കുല്ല വഖ്ലി ഹജതി അതൈതു ബിഅമാലിൻ ഇബാഹിൻ റദിയതി വമാ ഫിൽ വറാ അബ്ദുൻ ജനക ജിനായതി. ഏതൊരാവശ്യവും പറയാറുള്ള രാജാവല്ലേ അല്ലാ. എന്റെ സങ്കടം നീയൊന്ന് അതാ പരിഹരിക്കണം അല്ലാ. എന്റെ തെറ്റുകളൊക്കെയും ഒന്ന് മാപ്പ് ചെയ്യണം അല്ലാ. വളരെ മോശമായ പ്രവർത്തനം വന്ന ഞാൻ അമാഫിൽ വറാബ്ദുൽ ജനക ജിനായതി. ഒരു വയറ് പറയുന്ന മുസ്ലിയാർക്കും ഒരു പള്ളിയിലെ മുദരിസിലും ഒരു മനുഷ്യനും ഞാനൊരു നല്ലവനെന്ന് ചിന്തിച്ചുകൂടെ? ഇല്ലല്ലോ, പറ്റില്ലല്ലോ. ആ മഹാൻ കഅബത്തിനടുക്കൽ വെച്ച് ചൊല്ലുന്ന വാക്ക് വമാഫിൽ വറാബ്ദുൽ ജനക ജിനായതി, ഞാൻ ചെയ്തതുപോലത്തെ തെറ്റിയതവൻ ആരാണ് അല്ലാ.